3-0 ഓക്കെ. വെറുതെ അല്ല ആൾക്കാർ കാശി അറിയാവണം. സന്ധ്യയായാൽ അച്ഛനാ തുളസി തറയിൽ ഒരു വിളക്ക് വെച്ചൂടെ, ഉമ്മറത്തെ ലൈറ്റ് ഇട്ടൂടെ. ദേ സ്വിച്ച് അവിടെ ഉണ്ട്, ഞാൻ എടുത്തിട്ടില്ല. നീട്ടാനും കത്തും മോൻചല്ലേ. ഇതിന്റെ കൂടെ ഒരു കുറവ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പൂർത്തിയായി. ഏത് ലൈറ്റിന്റെ? അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞ ആഴ്ചത്തെ കുയിലിന്റെ റിസൾട്ടാ. ഈ ലോട്ടറി നമ്പർ മാറണത് ഒരു പ്രത്യേക രീതിയിലാ. ആ രീതി പിടികിട്ടിയ 200 രൂപയുടെ ടിക്കറ്റിന് ₹2 ലക്ഷം വീട്ടിലിരിക്കാൻ പോണേ. ഇവിടുത്തെ അലമാരിയിൽ ആ 2 ലക്ഷം ഇരിക്കണോണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ? ഉണ്ടെങ്കിൽ ഞാൻ വേറെ എവിടെങ്കിലും കുഴിച്ചിടാം. തമാശിച്ചതാ? ഉള്ള ജോലി മര്യാദക്ക് ചെയ്തിട്ടായി പറയുന്നെങ്കിൽ കേൾക്കാൻ സുഖമുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ പകുതി ലീവാ, ആ സമയം ബാക്കിയുള്ളവൻ വേണം ആ പണിയും കൂടി എടുക്കാൻ. എന്നിട്ടാ ഇപ്പൊ ലോട്ടറി കളിച്ച് രക്ഷപ്പെടാൻ നോക്കണത്? മോനെ, ഭാഗ്യം വരുമ്പോ പുറംകാലം കൊണ്ട് തട്ടിക്കളയരുത് കേട്ടാ. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും സൈഡ് ബിസിനസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല കേട്ടാ. എടാ, ഈ സർക്കാർ ജോലി ചെയ്തിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാ? നമ്മുടെ മുല്ലക്കലെ വാസുദേവനാരുടെ മകൻ ആരായിരുന്നു? തഹസിൽദാരായിരുന്നു, തഹസിൽദാർ. എന്നിട്ട് എന്തണ്ടായേ? കടം കൊണ്ട് കാട് കയറി അയാളും ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്തില്ലേ? സ്വന്തം പിടിപ്പുകേട് കൊണ്ട് ജീവിതം തുളച്ചവരാ എല്ലാ കാലത്തും അച്ഛന്റെ മാതൃക. അല്ലാതെ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഈ മാസ ശമ്പളം കൊണ്ട് മാത്രം വീടും വെച്ച് കുടുംബവും പോറ്റി നല്ല അന്തസ്സോടെ ജീവിക്കുന്നവര്. പിന്നെ അന്തസ് ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ കാശില്ലാണ്ട് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ എന്റെ കയ്യിൽ നിന്നാ കടം വാങ്ങിച്ചേ, അതറിയോ? അതിന് അച്ഛന്റെ കയ്യിൽ എവിടുന്നാ കാശ്? നിന്റെ പോക്കറ്റിനെടുത്തു. പോയി പോയി മോഷണം തുടങ്ങിയോ? എന്റെ ദൈവമേ, നാട്ടുകാരുടെ അടുത്തുനിന്നല്ലോ 10 മാസം കണ്ണിലെ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് എനിക്കുണ്ടായ എന്റെ മകന്റെ പോക്കറ്റിൽ നിന്നല്ലേ? അതൊരച്ഛന്റെ അവകാശ. നീ നോക്കിക്കോ, നമ്മുടെ സങ്കടം ഒക്കെ മാറും. പുള്ളിപ്പുലി ചതിച്ചാലും കുയിലി ചതിക്കില്ല. ആളുകൾ മാസങ്ങളോളം പണം മുടക്കി പഠിക്കാൻ പറ്റാത്ത കളി അച്ഛൻ 3 ദിവസം കൊണ്ടാ പഠിച്ചത്. ഇപ്പൊ നീ തോറ്റില്ലേ അയ്യേ? നാളെ നറക്കെടുക്കുമ്പോ നോക്കിക്കോ, അടിക്കും ഉറപ്പാ. അതീന്ന് 25,000 മുടക്കി വീണ്ടും ലോട്ടറി എടുക്കും, അതീന്നും അടിക്കും, അതീന്ന് വീണ്ടും. അങ്ങനെ അടിച്ചടിച്ച് എന്റെ രഘുനന്ദന നമ്മളൊരു കലക്ക് കലക്കും. എന്ത് കേടാ മോനെ, നീ എന്തായി കാണിക്കണക്ക് ഈറലടാ? ചതിക്കല്ലേ എന്റെ കുയില്? സ്വന്തം വിയർപ്പൊഴിക്ക് കുടുംബം നോക്കാൻ മടിയുള്ള സകലർക്കും പറഞ്ഞിട്ടുള്ള ഈ ലോട്ടറി അത് ഈ വീട്ടിൽ വേണ്ട. പണിക്ക് പോകാൻ മടിയാണെങ്കിൽ ഇതിനകത്ത് കുത്തി ഇരുന്നോ, ഞാൻ എന്തെങ്കിലും ചെയ്ത് അച്ഛനെ പൊറ്റിക്കോളാം. അതെ, ഞാൻ പണിക്ക് പോണ്ടെന്ന് നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാ? അയ്യടാ, എന്നിട്ട് വേണം ആ പേരും പറഞ്ഞ ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിരങ്ങാൻ. ഇനി ഒരു ദിവസം പണിക്ക് പോയില്ലെന്നറിഞ്ഞ അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അങ്ങനെ എല്ലാ ദിവസവും പണിക്ക് പോകണമെങ്കിൽ നീ എനിക്കൊരു 5,000 രൂപ തന്ന് സഹായിക്കണം. കഴിഞ്ഞ ടൂർണമെന്റിന് നമ്മുടെ ടീമിന് ജേഴ്സിയും ഷൂസും വാങ്ങാൻ ഓഫീസിലെ ത്രേസ്യാമിയോട് കടം വാങ്ങിയ കാശ അത് തിരിച്ചു കൊടുക്കണം. അതിനല്ലേ കഴിഞ്ഞ മാസത്തെ ശമ്പളം എടുത്തത്? അതാ അതിന്റെ മുമ്പത്തെ മാസത്തെ ക്ലബിന്റെ വാടക കുടിശ്ശിക തീർക്കാൻ കൊടുത്തില്ലേ? അപ്പൊ PF ലോൺ എടുത്തതോ? അത് ഞാൻ വിശന്നപ്പോ അച്ചാറ് മുക്കി തിന്നു. നീ ഇങ്ങനെ കള്ളന്മാരെ ചോദ്യം ചെയ്യണ പോലെ ചോദ്യം ചെയ്തിട്ടോ? അച്ഛന്റെ നശിച്ച ഫുട്ബോൾ ഭ്രാന്ത് കാരണം ഈ വീട് ഗതി പിടിക്കാതെ പോയത്. ത്രിസന്ധിക്ക് ഫുട്ബോളിന് പ്രാകലട മോനെ. ദൈവങ്ങളുടെ കളിയെ ഫുട്ബോള്! പെലെ, മറഡോണ, മെസ്സി, പിന്നെ ആ ചള്ള് ചക്കരുണ്ടല്ലോ പല്ലൊക്കെ പൊന്തിട്ട് ആ റൊണാൾഡീഞ്ഞോ, അവന്റെ കളി എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ.